കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വിവാഹ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാവരുമേ, ഇടവകയുടെ ഭദ്രാസനമെത്ര പുലിത അഭിവന്യ തോമസ് മാർ അലക്സാന്ദ്രിയോസിന് മനസ്സുകൊണ്ട് ഈ വിവാഹ ശുശ്രൂഷയെ ആശീർവദിക്കുവാനായിട്ട് നമ്മുടെ ഇടവകയിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുകയാണ്. അഭിവന്യ തിരുമനസ്സിനെ നിങ്ങളെല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. അഭിവന്യ തിരുമേനോട് ഒരുമിച്ച് ഈ ഇടവകയുടെ മുൻ വികാരി ആയിരുന്ന വന്നിയ കോറപ്പിസ്കോപ്പ വിൽസൺ ജേക്കബച്ചനും എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവർക്കും നമുക്കറിയാം, ഇത് കോവിഡ് കാലഘട്ടമാണ്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ആരെങ്കിലും അകത്ത് വന്നാൽ നമ്മൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്നവർ നോക്കും. അപ്പൊ അതിന് വേണ്ടത് 6 അടി അകലമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഒരു ആളിൽ നിന്ന് അടുത്ത ആൾ തമ്മിലുള്ള അകലം, അതിനുള്ള അകലം ഈ പള്ളിയകത്ത് ഇപ്പോൾ നിൽക്കാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ എല്ലാവരും മുമ്പിൽ നിൽക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാന്ന് തോന്നുന്നു ആ അകലം കീപ്പ് ചെയ്യുന്നില്ല. നിങ്ങൾ ഒരു 6 അടി അകലം, ഒരു കസേര ഒഴിവാക്കി ഒരു കസേര ഇരുന്നാലും കുഴപ്പമില്ല. ഇഷ്ടംപോലെ സ്ഥലം നമ്മുടെ പള്ളിയകത്തുണ്ട്. അതനുസരിച്ചുള്ള ആളുകളെ ഇവിടെ കൂടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അത്രയും പേരെ വന്നിട്ടുള്ളൂ. പക്ഷെ നിങ്ങളകത്ത് നിൽക്കുന്നവരൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. 6 ഫീറ്റ് ഡിസ്റ്റൻസ് ഷുഡ് ബി കെപ്റ്റ് ഇൻസൈഡ് ദ ചർച്ച്. ഓൾ ആർ റിക്വസ്റ്റഡ് ടു വിയർ ദ മാസ്ക് എക്സെപ്റ്റ് ബ്രൈഡ് ആൻഡ് ബ്രൈഡ് ഗ്രൂം ആൻഡ് പ്ലീസ് ഓൾ അതേഴ്സ് ആർ റിക്വസ്റ്റഡ് ടു വിയർ യുവർ മാസ്ക് പ്രോപ്പർലി ആൻഡ് സാനിറ്റൈസേഴ്സ് ആർ കെപ്റ്റ് ഇൻസൈഡ് ഓൺ ദ വേ ഗ്രൗണ്ട് ഫ്ലോർ ഇൻസൈഡ് ദ ചർച്ച് ഓൾസോ സാനിറ്റൈസേഴ്സ് ആർ ദേർ. ഓൾ ഓഫ് യു ഷുഡ് ബി ക്ലീൻ യുവർ ഹാൻഡ്സ് യൂസിങ് സാനിറ്റൈസേഴ്സ് ഹാൻഡ് സാനിറ്റൈസേഴ്സ്. ഇതെല്ലാം കോവിഡ് പ്രോട്ടോകോളാണ്, നിർബന്ധമായും പാലിച്ചിരിക്കണം. നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. അഭിവന്യ തിരുമനസ്സുകൊണ്ട് ഇപ്പോൾ ശുശ്രൂഷയ്ക്ക് നിർത്തുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നല്ലവാനേ നീ പരിശുദ്ധനാകുന്നു, വർണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നല്ലവാനേ നീ പരിശുദ്ധനാകുന്നു, വർണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, വർണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളുടെ കർത്താവേ ഞങ്ങൾ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, ശുശ്രൂഷാവേ നിനക്ക് സ്തുതി, പാപികളായ നിന്റെ അടിയാരോട് ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാകണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ണ സ്രവത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ നീ ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടത ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, എന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു, നിന്റെ പരിഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യക മറിയമേ, തമ്പുരാന്റിയമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദൈവം തമ്പുരാനോടമേ വിഷ്ണുവാണമേ. ആമേൻ. ബലഹീനന്മാരും പാപികളുമായി ഞങ്ങളുടെ മേൽ കരുണയും മനോഗുണവും രോഗം ചെറിയ പിടിമാറാകണമേ. ആമേൻ. ദൈവമേ സന്തോഷത്തിന്റെ ആരംഭം ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോടുകൂടെ നീ മുഖാന്തരം ഉണ്ടാകുവാൻ തക്ക വേണ്ടും അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായ്ക്കപ്പെടുകയും നിന്റെ ദൈവാൽ ഞങ്ങളുടെ സുഹൃതങ്ങൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ ശ്രേഷ്ഠയുമായി തീരണമേ. നിന്റെ ആദ്യ മുതൽ നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ളവരായ സർവവിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവമേ, വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും
मेले
आकाशत उयरुम संयोजिप्चे परस्परम समीपी मे संयोजिपन्मूल आयुष्काल मुन परस्परम स्नेह सोषपूर्व अन्म स्वीक ऐकमत्यम इवरी उम्मीद स्वजाति दीर्घदर्शी स्नेह सकल वंश क्षण कर्तवन തന്റെ ദാസരുടെ മോദരം വാഴ്വിൻ അനുഗ്രഹീതമായ ഈ സമയത്തും സകല നേരങ്ങളിലും നാഴികളിലും അടിയങ്ങളായി സോടു കൂടെ ഇരിക്കുന്ന ആ ദിവസങ്ങൾ മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു കുൽഹുന്യവുമോ സ്വദഹായ ലവൽമേ ബാർക്മോർ മനുഷ്യരുടെ സർവപരിജ്ഞാനത്തിൽ ഉയർന്നവയാക്കിയതിനായിരിക്കുന്നവരും സദാ നന്മകളിൽ സമർത്ഥനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവിക അനുഗ്രഹങ്ങളുടെ ഉറവയുമായ ദൈവമേ നീ അനശ്വരമായ വെടിപ്പുള്ള മുറോനും അനാദിന്തമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു തന്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിന്റെ ശക്തിക്കേതക്കവണ്ണം നിന്നിലുള്ളതായ അതിന്റെ വിശ്വാസത്തെ
മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. നിന്റെ പരിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ സ്വർഗീയ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസനമുണ്ട് ദൈവോടെ അതിനെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവുവരാതിരിക്കുമാറ് നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മഹത്വ വസ്ത്രം നാഥ നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിന് വിവാഹ നിശ്ചയം നടത്തി അതിനെ നിനക്കെ ബദ്ധമാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ദയകരമായ നിന്റെ ശരീരങ്ങൾ അതിന് മോധുരമായിട്ട് വെടിപ്പോടെ നീ നൽകി അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിന് നൽകിയതായ നൽവരത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്ലേഹന്മാർ മൂലം ക്രമമായി അതിനെ നീ പൂർണ്ണ നൽകുകയും ചെയ്തു. ഭാര്യാഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരത്താൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരത്തിൽ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ ഈ വന്ദ്യപിതാവ് ആശ്രദിച്ചിരിക്കുന്നതായ ഈ മോതിരത്തെ സന്തോഷപൂർവം നീ അനുഗ്രഹിക്കണമേ. ഈ മോതിരത്തെ നാഥ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കുകയും ശാപമായിരുന്നതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവീക അനുഗ്രഹങ്ങളാൽ ഈ മോതിരത്തെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ ഈ മണവാളനും ഞങ്ങളുടെ പുത്രിയായ ഈ മണവാട്ടിയും ജ്ഞാനസമ്പൂർണരും നിറവുള്ളവരുമായി തിരുവാൻ ഇടയാക്കണമേ. കർത്താവേ, ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, ഇഹത്തിലും പരത്തിലും അഭംഗമായി ഇവരെ നീ സന്തോഷിപ്പിക്കുമാറാകണമേ. നശ്വരമായ ഈ മണവറയിൽ ഇവരുടെ ആയിഷ്കാരം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഈറന്മാരും മാലാഖമാരും ഇടവിടാതെ സന്തോഷിച്ചു കൊണ്ടിരിക്കുന്ന സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, തിരുവൻപാകെ സന്നിഹിതരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമുൻപാകു നിന്ന് തൃപ്തി വരാത്ത വിധം ഇടപെടാതെ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഹോ ശവബുഖൂലസ് ബാലോൽ മീൻ ബാറക് മോ ബനലോ ഹനകബ ഖുസ്സയദ ഹൗബ ശുബകോനോ ദാതോഗെ പത്രേ ഗനൽ മേലൂലോ വൽമേ Thank you.
ആത്മാക്കളെ തനിക്കായി വിവാഹ നിശ്ചയം ചെയ്യുന്ന സാക്ഷാൽ സത്യമണവാളനായുള്ളവേ, തിരുമുമ്പാകെ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങളുടെ മാധ്യസ്ഥം മൂലം പരസ്പരം വിവാഹ നിശ്ചയം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്വത്തിന്റെ മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ മക്കളിൽ നിന്ന് സുഹൃത നടപടികളാകുന്ന മധുര പരിമളം വീശുവാൻ തീവ്ര യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാത്ത ഐക്യവും ഇവരുണ്ടാകുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മലത സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. തന്റെ കരുണയാലും ബഹുലമായി കൃപയാലും ഈ മോദ്രികളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വലതുകരം കരുണയോടെ നിങ്കലേക്ക് നീട്ടപ്പെടുകയും നിന്റെ വിവാഹദേശത്തിനുള്ള മോതിരത്തോടുകൂടെ അവിടുത്തെ കരുണയും കൃപയും നിനക്ക് ലഭിക്കുകയും ചെയ്യുമാറാകട്ടെ. കൃപ നിറഞ്ഞവനുഗ്രഹപ്രദമായ ഈ വരം കൈ ആയുഷ്കാലം മുഴുവൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്നു, നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ അനുഗ്രഹ സമ്പൂർണമായ വലതുകരം അദൃശ്യമായി നിങ്ങളേക്ക് നീട്ടപ്പെടുകയും പരിശുദ്ധ സ്നേഹന്മാരിൽ നിന്ന പോലെ വിശുദ്ധ ആചാര്യന്മാരുടെ കരങ്ങളിൽ നിന്ന് നിന്റെ വിവാഹനിശ്ചയത്തിനുള്ള മോചനം പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവും പുത്രനും പരിശുദ്ധ രൂഹായിക്കും നീ സുഖകരേറ്റുകയും ചെയ്യുമാറാകണമേ. വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ മശിക മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പരം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടു കൂടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിപാകതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിന്റെയും റിബേക്കായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളനെ തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയപൂർണവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാളും മഹിമയേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ ഈ അന്യോന്യ ബന്ധവും ചേർച്ചയും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഫലങ്ങളായ ശുശാന പുഷ്പങ്ങളെക്കാളും സൗരഭമേറിയ പരിപാകതയാൽ ഇവരുടെ മനസ്സാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം തമ്പുരാൻ ഇവരെ സംരക്ഷിക്കുമാറാകട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ദൈവമായ കർത്താവ് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. പറക്കുമോർ ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും
പാപികളുമായ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥന ഇവിടുന്ന് കേൾക്കുമാറാകണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവർത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാചരിക്കുവാൻ ഇവരുടെ മക്കൾക്കും അതിനെ അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. ഈ വിരുന്നനായി ഒരുങ്ങി വന്നിരിക്കുന്ന നിന്റെ മക്കൾക്ക് കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയ ശ്ലീപായാൽ ഈ മണവാളനെയും മണവാട്ടിയെയും കാത്തുകൊള്ളുകയും പിതാവും പുത്രനും പരിശുദ്രൂഹായുമായല്ലോയേ. ഞങ്ങളെല്ലാവരുടെയും മേൽ നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യണമേ. ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഈ സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസം, നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയായി ദൈവം പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിന്റെ ശ്ലീപ രാവും പകലും നിങ്ങളോട് കൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവന്റെ സകല സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തു ചെയ്യട്ടെ. ദൈവതിരുനാമത്തിന് മഹത്വം. വന്നിയ ഭാഗ്യം ഏറ്റവും പ്രിയ പ്രിയമുള്ളവരെ, ഏറെ സ്വപ്നങ്ങൾ നെയ്തുകൊണ്ട് ഏറെ പ്രതീക്ഷയോടെ ഈ ജനത്തെ സാക്ഷി നിർത്തി പരിശുദ്ധ മത്തഹായിയുടെ മുമ്പാകെ നിന്ന് ഇന്നൊരു കുടുംബ ജീവിതത്തിന് തുടക്കം കുറിക്കുകയാണ്. ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് 3 പേരാണ് എന്ന് പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. വ്യത്യസ്ത കുടുംബങ്ങളിലെ അംഗങ്ങളായിരുന്ന നിങ്ങളെ ഒന്നിച്ച് ചേർത്ത ദൈവമാണ് ആ കുടുംബത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ. 2 വ്യത്യസ്ത ഹൃദയങ്ങളായിരുന്ന നിങ്ങളെ കൂട്ടിച്ചേർത്തത് ദൈവമാണ് എന്ന ചിന്ത എന്നും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകണം. ആ ദൈവത്തിന് സ്ഥാനം കൊടുക്കുന്ന കുടുംബ ജീവിതമാണെങ്കിൽ, ആ ദൈവത്തെ ആരാധിക്കുന്ന കുടുംബമാണെങ്കിൽ ഒരിക്കലും തളരുകയില്ല, തകരുകയില്ല. പ്രിയമുള്ളവരെ, നമുക്ക് കാണുവാൻ സാധിക്കും മാത്തിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചു, അതിനെ ശുശ്രൂഷിക്കുവാനായി അതിന്റെ അധികാരിയായി മണ്ണിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിച്ച് അവന്റെ മൂക്കിൽ ജീവശ്വാസമുതിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അവൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് കണ്ട ദൈവം അവന് തക്ക തുണയായി ഒരു സ്ത്രീയെ നിർമ്മിക്കുവാൻ ആഗ്രഹിച്ചു.
അവനെ മയക്കി കിടത്തി അവന്റെ വാരിയിൽ എടുത്ത് അവനെ തക്ക തുണയായി സ്ത്രീയെ ശുശ്രൂഷിച്ചു സ്ത്രീയെ സൃഷ്ടിച്ചു കാടനിദ്രയിൽ നിന്ന് ഉണർന്നെഴുന്നേറ്റ് ആദം കണ്ടു തന്റെ മാംസത്തിൽ നിന്നുള്ള മാംസം തന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥി അവനെ നാരി എന്ന് പേര് വിളിച്ചു അവർ സന്തോഷത്തോടെ ഏദൻ തോട്ടത്തിൽ താമസമാക്കി സകല ഇഴജന്തുക്കളും അവർക്ക് സ്നേഹിതരായിരുന്നു സകല ചരാചരങ്ങളും അവർക്ക് കൂട്ടുകാരായിരുന്നു സ്നേഹം മാത്രമുള്ള ഒരേദന്റെ അനുഭവം സന്ധ്യയാകുമ്പോൾ അവരെ സന്ദർശിക്കുവാൻ ദൈവം കടന്നു വരുമായിരുന്നു അവന്റെ കാലൊച്ച കേൾക്കുമ്പോൾ ആദമും ഹവയും മൂടി അവന്റെ അടുത്തെത്തുമായിരുന്നു സന്തോഷം പങ്കുവയ്ക്കുമായിരുന്നു ഈ ദൈവം ഒരു ദിവസം ആദമിനോടും ഹവയോടും പറഞ്ഞു ഏദൻ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് ഇതുവരെ ദൈവം സ്നേഹിച്ച ദൈവത്തെ സ്നേഹിച്ച സന്തോഷം മാത്രം അറിഞ്ഞിരുന്ന ഹവ്വയും ആദമും അവന്റെ കൽപ്പനകൾ ധിക്കരിച്ച് അവന്റെ വാക്കുകളെ ധിക്കരിച്ചുകൊണ്ട് പഴം പറിച്ചു തിന്നു അവർ നഗ്നരെന്നറിഞ്ഞു ദൈവം പതിവ് പോലെ സന്ധ്യാസമയത്ത് അവരെ സന്ദർശിക്കുവാൻ വന്നു നഗ്നരായിരുന്ന ആദമും ഹവ്വയും ഓടിയൊളിച്ചു ആദമേ നീ എവിടെ ദൈവം വിളിച്ചു ഞങ്ങൾ നഗ്നരെന്ന് ഞങ്ങൾ അറിഞ്ഞു പ്രിയമുള്ളവരെ അന്ന് അവരുടെ മുമ്പിൽ ഏദന്റെ പറുദീസ അടയ്ക്കപ്പെട്ടു കാരണം ഒന്ന് മാത്രം ദൈവത്തെ സ്നേഹിച്ച ദൈവത്തെ ആരാധിച്ച സന്തോഷം മാത്രം അറിഞ്ഞിരുന്ന ആദമും ഹവ്വയും ദൈവത്തിൽ നിന്നും അകന്നുപോയി ദൈവകൽപ്പന ധിക്കരിച്ചപ്പോ അവരുടെ ജീവിതം നരകതുല്യമായി സ്വർഗതുല്യമായ പറുദീസ വിട്ട് അവരിറങ്ങേണ്ടി വന്നു ഭൂമി കൊടുത്തത് വിയർപ്പും കഷ്ടപ്പാടുകളും വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രം നീ വിയർപ്പോടെ ഭക്ഷിക്കും ആദമനോട് പറഞ്ഞു പ്രിയമുള്ളവരെ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന നിങ്ങളോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് അത് മാത്രമാണ് ദൈവമുള്ള കുടുംബമായിരിക്കണം എങ്കിൽ പറുദീസയുടെ അനുഭവമായിരിക്കും സന്തോഷവും സമാധാനവും നിങ്ങളെ സന്ദർശിക്കുവാൻ ദൈവമുണ്ടാകും നിങ്ങളെ വേദനകളിൽ പങ്കുചേരുവാൻ ദൈവമുണ്ടാകും നിങ്ങളുടെ സന്തോഷങ്ങളിൽ പങ്കുചേരുവാൻ ദൈവമുണ്ടാകും ആര് വേണം ദൈവമുള്ള കുടുംബം ദൈവത്തെ സ്നേഹിക്കുന്ന കുടുംബം അങ്ങനെ ഒരു കുടുംബമായി തീരട്ടെ ദൈവമില്ലാത്ത അനുഭവത്തിൽ ആദമും ഹവ്വയും ഏദൻ തോട്ടം വിട്ടിറങ്ങേണ്ടി വന്നു എന്നും നിങ്ങളുടെ ഓർമ്മയിൽ ഇരിക്കേണ്ടതാണ് അതിരാവിലെ എഴുന്നേൽക്കുന്നത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണെങ്കിൽ കിടപ്പറയിലേക്ക് പോകുന്ന ദൈവത്തെ ആരാധിച്ചുകൊണ്ടാണെങ്കിൽ തീർച്ചയായും എന്ത് പ്രതിസന്ധികൾ വരട്ടെ ഈ കാലഘട്ടം പ്രിയമുള്ളവരെ പ്രതിസന്ധികൾ നിറഞ്ഞ കാലഘട്ടമാണ് കുടുംബ ബന്ധങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുന്ന കുടുംബ ബന്ധങ്ങളാണ് പക്ഷെ ദൈവം നിങ്ങളുടെ കുടുംബത്തിന്റെ നാഥനായി ഉണ്ടെങ്കിൽ എന്ത് പ്രതിസന്ധികൾ വന്നാലും തകരുകയില്ല തളരുകയില്ല നിങ്ങളെ താങ്ങുവാൻ നിങ്ങളെ പരിപാലിക്കുവാൻ നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരുവാൻ ദൈവമുണ്ടാകും അങ്ങനെ ഒരു കുടുംബമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും എല്ലാ നന്മകളും നിറന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ രണ്ട് ലോകങ്ങൾ വന്നേക്കും ചെറിയപ്പെടുമാറാകട്ടെ ആമേ അഴിവില്ലാത്ത മണമറയ്ക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടെ തന്നെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ അവരുടെ കൂട്ടത്തിലും ഇടയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്കുന്നതിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ ആ
आह्लाद आराधन अणिकावधन स्नेहपूर्ण समीपी महोन्न ऐत्वज्ञान तार्किकन तत्व आराधिकवान आराजानो कहव अधिकार निर्मित अहिकपुरुद महिमिक सोष क्रीडे प्रदान अवते दास क्रीड आस्वदिक समय दिवस बहुमान स्वर्गीय सैन महत्व महोन अग्निमेन्मरूटेपरीपुर निस्सीम
എളിയവരും മൺമേരുമായി ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നാഥാ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചുകൊള്ളുവാൻ ദൈവമേ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങൾ ദൈവമേ അവിടുന്ന് തിടുക്കമുള്ളവനാകുന്നു. ശിക്ഷാർഹന്മാരോടുള്ള പ്രതികാരത്തിൽ എന്റെ നാഥ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ ഈ നിന്റെ ദാസരെ പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായി നിന്റെ കരുണയുടെ നിഴലിലും ദേവിന്റെ തണലിലും അഭയം പ്രാപിക്കുന്ന ഈ നിന്റെ മക്കളെയും നാഥ നീ അനുഗ്രഹിക്കുമാറാകണമേ. സകല പ്രവൃത്തികളിലും ഉത്തമരായിരിക്കാൻ തക്കവണ്ണം നാഥ ഇവർക്ക് നീ സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചരിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായ പ്രമാണ മാർഗത്തിൽ ഇവരെ നീ കാത്തുകൊള്ളുമാറാകണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ദൈവമേ ഇവർക്ക് നീ കൃപ നൽകുമാറാകണമേ. ആത്മീയ നൽവനങ്ങളിൽ തൽപരരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭം ഉണ്ടാക്കുന്നവരുമായി തീരുവാൻ നാഥ നീ ഇവർക്ക് സംഗതിയാക്കുമാറാകണമേ. കർത്താവേവർ നിത്യജീവനെ കാംക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്നേ ദുരസ്ഥരായി ഭവിക്കുന്ന വർത്തിക്കുന്നവരുമായി തീരുമാറാകണമേ. നിന്റെ പരിശുദ്ധയുടെ ഭാഗത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താന്റെ ദാസത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ അവിടുന്ന് സംയോജിപ്പിച്ചു കൊള്ളുമാറാകണമേ. കാരുണ്യവാനേ ഞങ്ങളെയും ഇവരെയും നിന്റെ ആത്മീയ മന്ദിരത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിലും തീക്ഷ്ണതയുള്ളവരുമാക്കി തീർക്കുമാറാകണമേ. കർത്താവേ ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമാക്കി തീർക്കുമാറാകണമേ. കർത്താവേ ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തീരുമാറാകണമേ. ദൈവമായ കർത്താവേ വിശ്വാസികളായ ഞങ്ങളുടെ മരിച്ചുപോയവരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നാഥ നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവരുമാകുന്നുവല്ലോ. നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ ശ്രേഷ്ഠമായ വീഞ്ഞാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യ സ്നേഹിയും
സാക്ഷാൽ സത്യമണവാളനുമായ കർത്താവേ, ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിന് മുമ്പാക തലകുനിച്ച് നിൽക്കുന്ന ഈ നിന്റെ മക്കളെ ഈ സുഗന്ധദീപം സുഗന്ധധൂപം അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദൈവം നിറഞ്ഞതായ നിന്റെ വലത് ഇവരുടെ മേൽ ആവസിപ്പിക്കണമേ. ആത്മീയമായ നിന്റെ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുന്നിന് ഞങ്ങളെയും ഈ മക്കളെയും നീ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങളും ഇവരും നിന്റെ വലതു ഭാഗത്തു നിന്നുകൊണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബ്കൂലേ സുബാൻലോൽമീ Thank you.
Please all stand up. Slow-mo lakulku मुबर्किरनु
Samalan Kleela Kholariz Dalayun Matasme Beshmutabu Dabru Mudruku Khayokadishu Lahay Dalwu Hasiyo chudikunnu
brings my Osoya in Ogil Kalzoyo ye Klino Azio Soye Barisho. आयुषकाल मुझे മനുഷ്യ ജീവിതത്തിൽ സന്തോഷിക്കുന്നവനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ സ്വർഗ്ഗീയ മെസ്സിഹ യഥാർത്ഥമായതിന്റെ മണവാളത്തിൽ നിങ്ങളുടെ മണവാളത്തിൽ മുദ്രയിടട്ടെ മെസ്സിഹാതിന്റെ സഭയിൽ എന്നപോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ കരുണയുള്ള വലതുദീർഘരം വന്ന് നിങ്ങളിൽ ആവസിച്ച് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്ത് സംരക്ഷിക്കട്ടെ സമാധാന ദൂതൻ നിങ്ങളോട് കൂടെ ഇരുന്ന് ആകൽഗ്രസായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ മരണകരമായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിനായി ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ നിങ്ങൾ വർദ്ധിച്ച പെരുകി ഭൂമിയിൽ നിറവീനെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ ഇറങ്ങി വസിക്കട്ടെ ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ ആകാശത്തു നിന്ന് പനിമഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവ സൽഫലങ്ങളും ദൈവം സമർത്ഥമായി നിങ്ങൾക്ക് നൽകട്ടെ നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് നൽകിയതായ ആ സ്വർഗീയ അനുഗ്രഹം നിങ്ങളിൽ ഇറങ്ങി വസിക്കട്ടെ ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും ഇന്ന് ഈ വന്നിപിതാവിന്റെ തൃക്കരങ്ങളാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടിട്ടുള്ളതായ കിരീടങ്ങളിലും വന്ന് ആവസിക്കുമാറാകട്ടെ കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപനി ഉണർന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ വലതുഭാഗത്തെ കളനെ പോലെ നിങ്ങളും സ്വർഗരാജ്യ അവകാശികളായി ഭവിക്കട്ടെ നാം എല്ലാവരുടെയും മരിച്ചുപോയർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ മിസ്രയേമിലിനെ കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായി മലയിൽ ഇറങ്ങി വന്ന ആ മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്ക് സ്തുതി കരേറ്റാം ബാറക്കുമോർ ഹോസബ് ഖുലസ്ബാന്നവൽമേ ആമേൻ ഈ
സഹോദരങ്ങളെ, നാമെല്ലാവരും ദൈവ ഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളിലും തൽപരരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്നൊരു പാരമ്പര്യം നമുക്കുണ്ട്. ഇത് പരിശുദ്ധ പിതാക്കളിൽ നിന്നും നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യ പൂർവികന്മാർ നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവായ യേശു മെസ്സിഹായുടെ സിംഹാസനമായ ജീവ മെസ്സിയുടെയും സ്ലീപ്പറിന്റെയും വെടിപ്പുള്ള ജനക്കൂട്ടത്തിന്റെ മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിപ്പീൻ. ഹൃദയവിചാരങ്ങൾ അറിയുന്നവന്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവന്റെ മുമ്പാകെ അല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കുമിടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞാൻ നിരപരാധിയായിരിക്കും. പട്ടക്കാരിലും ശമാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളനിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതിയായി മാതാവും ദൈവജനനീയമായ പരിശുദ്ധ കന്യമർത്തമറിയാം അമ്മയുടെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവ്വരുടെയും പ്രാർത്ഥനകളാൽ കർത്താവായ യേശു മിശിഹായുടെ വലതു തൃക്കരം എന്നേക്കും നിങ്ങളിൽ ആവസിക്കുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാകുന്നു എന്നറിഞ്ഞുകൊള്ളുവീൻ. നിങ്ങളിൽ ഓരോരുത്തരും അവനവന്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പീൻ. ഇവൾ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഇവളുടെ ഭർത്താവിനോട് സംയോജിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ ഇവൻ ഇവളെ പ്രീതിപ്പെടുത്തുകയും ഇവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. ഇവൻ നഗ്നനായിരുന്നാലും ഇവൾക്ക് ധരിപ്പാൻ നൽകണം. തന്റെ പ്രാണനെ പോലെ ഇവൾ ഇവനോട് വർത്തിച്ചു കൊള്ളണം. ഇവൻ വിശന്നിരുന്നാലും ഇവൾക്ക് ഭക്ഷണം നൽകണം. ഇവൻ ദാഹിച്ചിരുന്നാലും ഇവൾക്ക് കുടിക്കുവാൻ നൽകണം. ഇവളും ന്യായമായ പ്രകാരം ഇവന്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഇവൾ ഇവന്റെ അടുക്കൽ വർത്തിച്ചു കൊള്ളണം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാതെയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യമുള്ള ഏകദൈവത്തെ ഞങ്ങൾ ദൈവത്തിന്റെ പുത്രനും സകലഭൂമിയെ പിതാവിന്ന് ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സൗമത്വമുള്ളവനും തന്നാൽ സൗല നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസായ പ്രകാരം സ്വർഗത്തിൽ നിറങ്ങി വിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യാമറിയാമിൽ നിന്നും ശരീരയായി തീർന്ന് മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തിരക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നവനും ജീവനുള്ളവരെ തന്റെ വലിയ മോഹത്തോടെ ഇനി വരുമാനിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായി യേശു മിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിവ്യന്മാരും സ്ത്രീയന്മാരും മുഖാന്തരം സംസാരിച്ചതുമായി ജീവനും വിശുദ്ധിയുമുള്ള ഗുരുഹായിലും കാതോലികവും സ്ലേഹികവുമായ ഏകവിശ്വ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദിസ്വന്ന് മാത്രമേ ഉള്ളെന്ന് വിവേച്ച് പറഞ്ഞ് മരിച്ചുപോയുടെ ഏർപ്പിനും വരുവാനിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കിപ്പാക്കുന്നു.
ജീവിതത്തോടൊപ്പം ഇപ്പോഴും എപ്പോഴും എന്തെങ്കിലും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.